നമസ്കാരം, ഞാൻ നിങ്ങളെ സ്വന്തം വിഷ്ണു കൊടൂർ. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് കൊണ്ടോടി ഓട്ടോക്രാഫ്റ്റ് നിർമ്മിച്ച ഏറ്റവും പുതിയ ബസ്സിന്റെ കൂടെയാണ്. ഭാരത് ബെൻസിന്റെ 10-17 എന്ന് പറഞ്ഞൊരു മോഡലിൽ അവർ ചെയ്ത ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ബസ്സാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. നമ്മുടെ സൗത്ത് പറവൂരിലുള്ള കെ പി ട്രാവൽസിന്റെയാണ് ഈ ഒരു ബസ് വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ കൊണ്ടോടി ഓട്ടോക്രാഫ്റ്റിൽ നിന്നുള്ള നോർവിനുണ്ട്. നോർവേ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. കൊണ്ടോടിയുടെ കുറേ ബസ്സുകൾ കെ എസ് ആർ ടി സി നമ്മൾ കുറേ ബസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ടൂറിസ്റ്റ് ബസ് കൊണ്ടോടിയുടെ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് പ്രത്യേകത, എന്താണ് വ്യത്യാസങ്ങൾ, പറഞ്ഞു തുടങ്ങിക്കു. നമ്മള് കൊണ്ടോടിയുടെ നമ്മള് കൂടുതലും സ്റ്റേജ് കാര്യമല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ടൂറിസ്റ്റ് കോൺട്രാക്ട് കാരേജ് സെഗ്മെന്റിലേക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന മോഡലാണ് ഇത്. ഇതിന്റെ മോഡൽ നെയിം വരുന്നത് ഇമ്പറേറ്റർ എന്ന് പറയുന്ന മോഡലാണിത്. ഈ മോഡലിന് വേണ്ടി നമ്മുടെ ആറാൻറ്റിറ്റിയും തന്നെ ഡിസൈൻ ചെയ്ത് പുതിയതായിട്ട് ചെയ്തിരിക്കുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതിന്റെ ഫ്രണ്ടും ബാക്കും എല്ലാം വന്നിരിക്കുന്നത്. ഓക്കെ, ബസ്സിന്റെ എപ്പോഴും നമ്മൾ ഫ്രണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു എയർ പാസേജ് കുറച്ചൊരു വലിപ്പത്തിലുള്ള രീതിയിൽ കൊടുത്തത്. പക്ഷേ ഇതിന്റെ ഒരു ഡിസൈൻ കുറച്ചുകൂടെ കോമ്പാക്ട് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു ഡിസൈനെ നിങ്ങൾ? ഇത് നമ്മള് എയറോഡൈനാമിക് ആകാൻ വേണ്ടിയുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം കൊണ്ടോടിയുടെ ഇപ്പം റോഡ് ബസ്സുകൾ നോക്കിയാലും നമ്മൾ എല്ലാ ഡിസൈനുകളും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് ആ ഒരു ഇത് വരാൻ വേണ്ടി. അതുപോലെ തന്നെ വളരെ വലിയൊരു വിൻഡ്ഷീൽഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റോഡിൽ നിന്നുള്ള വിസിബിലിറ്റി അത്യാവശ്യം നല്ല ഗംഭീരമായിരിക്കും. ഇത് 1017 എന്ന് പറയുന്ന പൊതുവെ ചെറിയ ചേസിസ്. അതിൽ നമ്മൾ മാക്സിമം ചെയ്യാവുന്ന രീതിയിൽ ഏറ്റവും വലിപ്പം കൂടി ചെയ്തേക്കുന്ന ഒരു ബോഡിയാണിത്. ഇതിനകത്ത് നമുക്ക് സ്പേസ് നോക്കുവാണെങ്കിൽ, ഹൈറ്റ് നോക്കുവാണെങ്കിലും അകത്ത് സ്പേസ് നോക്കുവാണെങ്കിലും ഈ കാറ്റഗറി പെടുന്ന വണ്ടികളിൽ മാക്സിമം ഇപ്പൊ നിലവിലുള്ള മാർക്കറ്റിലുള്ള വണ്ടികളിൽ മാക്സിമം സ്പേസ് കിട്ടുന്ന രീതിയിൽ ചെയ്തേക്കുന്ന വണ്ടിയാണിത്. നോക്കുവാണെങ്കിലും അകത്തെ ഹൈറ്റ് നമുക്ക് ലെഗ് സ്പേസും കാര്യങ്ങളും എല്ലാം നോക്കുവാണെങ്കിലും. ഇനി നമുക്ക് ഇനി സൈഡ് വശങ്ങളിലേക്ക് കിടക്കാം. സൈഡ് വശങ്ങൾ പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്? സൈഡ് ഡിക്കി വരുന്നുണ്ട്. നമ്മുടെ ഇൻവേർട്ടറും കാര്യങ്ങളെല്ലാം സൈഡ് ഡിക്കി, ഒരു ചെറിയ ഡിക്കി പോലെ. ഇത് നമ്മുടെ സ്പേസ് ആണ് അല്ലേ? നോർമൽ സ്പേസ് വരുന്നത് അല്ലേ? അതെ അതെ അതെ. ഓക്കെ, ഇത് സൈഡ് ഡിക്കി വരുന്നത്. ഇതിനകത്ത് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇൻവേർട്ടർ വന്നേക്കുന്നത്. ഓക്കെ, പിന്നെ ബാറ്ററി. ബാറ്ററി ഇതിപ്പം ബാറ്ററി വണ്ടി ആയതുകൊണ്ട് ബാറ്ററി കട്ട് ഓഫ് വരുന്നത് നമുക്ക് ഇവിടെ തന്നെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ബാറ്ററി അവിടെ തന്നെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഉള്ളിൽ ഒരു കട്ട് ഓഫ് കാണുമല്ലോ മറ്റേ ലൈറ്റിന് വേണ്ടിയുള്ള. അതുണ്ട് സെപ്പറേറ്റ്. അല്ലാതെ ആക്ച്വലി ഇതിനകത്ത് വന്നിരിക്കുന്ന ടയർ എന്ന് പറയുന്നത് നമുക്ക് അപ്പോഴുള്ള തന്നെ 235/75/17 ടയേഴ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ബോഡി റോള് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഓൾ ടോട്ടൽ കുറച്ചുകൂടെ കുറവായിരിക്കും അതോ കൂടുതലായിരിക്കും? നമ്മൾ വരുമ്പോൾ കുറവായിരിക്കും. ബാക്കിലായിട്ട് വന്നിരിക്കുന്നത് ഇതെന്താണ്? അതും ഡിക്കി തന്നെയാണ്. ഇത് ആക്ച്വലി പുറകെന്നുള്ള ഡിക്കിയുടെ സ്പേസ് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ലഗേജ് ഒക്കെ എടുക്കാനൊക്കെ ആണെങ്കിൽ നോക്കാനൊക്കെ എളുപ്പമായിട്ട് അതിലിട്ടാലും നമുക്ക് ഇതിൽ എടുക്കാനും ചെയ്യാൻ സൗകര്യമുണ്ട്. ഇത് ഫുൾ അലുമിനിയം ബോഡി അല്ലേ? ഇത് അടിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗത്തായിരിക്കും. അലുമിനിയം ഷീറ്റ് ചെയ്തിരിക്കുന്നത് താഴത്തോട്ട്. മനസ്സിലായി. ഇനി നമ്മുടെ ഒരു ബാക്കിലത്തെ ഡിക്കി സ്പേസ് ആണ് നമുക്ക് ഇതുവരെ ജസ്റ്റ് തുറന്ന് കാണാം. റിയർ ഡിക്കി എന്ന് പറയുമ്പോൾ നമ്മൾ എഫ് ഐ പി എസ് ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, റിയർ ഡിക്കി വരുന്നത്. അപ്പം നമ്മുടെ എഫ് ഐ പി എസ് അകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന അതിന്റെ സിലിണ്ടറും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ വരുന്നത്. വെള്ളത്തിന്റെ ടാങ്ക് വരുമ്പോ ഇത് വെള്ളത്തിന്റെ ടാങ്ക്, നൈട്രജന്റെ ടാങ്ക്, വെള്ളത്തിന്റെ ടാങ്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് അല്ലേ? പിന്നെ ബാക്കി ഡിക്കി സ്പേസ് ആയിട്ട് നമുക്ക് ലഗേജ്. മനസ്സിലായി. ഇമ്പീരിയേറ്റർ ACX എന്ന് പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പുതിയ കൊടുത്ത ഡിസൈൻ ആണ് കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അതെ അതെ, നമ്മൾ ഈ മോഡലിന് വേണ്ടി തന്നെ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ആ ഒരു വാട്ടറിന്റെ വെള്ളത്തിന്റെ ടാങ്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തൊട്ട് മുന്നിലായിട്ട് നമ്മുടെ ആഡ് ബ്ലൂന്റെ ടാങ്കും അതുപോലെ തന്നെ നമ്മുടെ ഡീസൽ ടാങ്കും വന്നിട്ടുണ്ട്.
ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ആഡ്ബ്ലൂവിൻ്റെ ടാങ്ക് ഡെഫ് ടാങ്കാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഡീസലിൻ്റെ ടാങ്കിൽ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഈറ്റ്സിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സിഗാർ ടൈപ്പ് ഈറ്റ്സ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഈ ബോഡി എല്ലാം കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹെവി രീതിക്ക് തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അതെ അതെ, അത് നമ്മൾ ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞില്ല, അലുമിനിയം ഷീറ്റാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു അടിഭാഗത്തുള്ള സ്കേർട്ടിംഗ് എല്ലാം വന്നിരിക്കുന്നത് ഫുൾ അലുമിനിയം ഷീറ്റാണ് വന്നിരിക്കുന്നത്. മനസ്സിലായി, തുരുമ്പിന്റെ ആ പ്രശ്നം ഉണ്ടാവത്തില്ല. കാരണം ഏറ്റവും കൂടുതൽ വണ്ടിയിൽ വെള്ളം അടിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ചെളിയും വെള്ളമല്ല, ഇങ്ങനെയുള്ള ഭാഗത്ത് നമുക്ക് അലുമിനിയം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇതുണ്ട്, ഇത് ഈറ്റ്സിന്റെ യൂണിറ്റിന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടി ആ റേഞ്ചിൽ കാറ്റകത്തേക്ക് അടിച്ചു കയറാൻ വേണ്ടിയുള്ള സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ എയർ ഫിൽട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡോറും കാര്യങ്ങളൊക്കെ കുറച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള നല്ല ഹെവി ഡോറാണ്. ഡോറും ഇത് അലുമിനിയത്തിന്റെ ഷീറ്റ് ചെയ്തിരിക്കുന്നത്, സ്റ്റീലിന്റെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു താഴെഭാഗത്തായിട്ട് ഇവിടെ എല്ലാം അലുമിനിയം ആണോ വന്നിരിക്കുന്നത്? ഫുൾ അലുമിനിയം ആണോ ചെയ്തേക്കുന്നത്? നേരത്തെ നമ്മൾ മോഡൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, ഇത് നമ്മൾ പുതിയതായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന. അപ്പം ഇതുണ്ടെങ്കിൽ നമുക്കിപ്പോ ഡ്രൈവറിന് അത്യാവശ്യം നോൺ എ സി ആയിട്ടൊക്കെ ഓടുന്ന ടൈമിലാണെങ്കിൽ ഡ്രൈവറിന് അത്യാവശ്യം കാറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ മനസ്സിലായി. ഓക്കെ, അപ്പം ഏതായാലും ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഓട്ടോയിൽ പുറത്തെ പറയാനുള്ളത് അല്ലേ? ഇനി വേറെ എന്തെങ്കിലും പ്രധാനമായിട്ട് എടുത്ത് പറയാനുണ്ടോ നമുക്ക് ഈ വാഹനത്തിനെ കുറിച്ചുള്ള? ഈ വാഹനം ഇതില് ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഇമ്പറേറ്ററിന്റെ നമ്മൾ പുതിയതായിട്ട് ഒരു പുതിയൊരു സെഗ്മെന്റിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്തേക്കുന്ന. അപ്പം ഇതിൽ തന്നെ നമ്മൾ ഒരു ഡിസൈനും കൂടെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പം സെയിം മോഡൽ വണ്ടി തന്നെ രണ്ട് ഡിസൈനിലാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതിപ്പോ നമ്മൾ ഓടി നമ്മുടെ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഉടനെ തന്നെ അതും ഇറങ്ങും, പുതിയൊരു ഫ്രണ്ട്. അപ്പം ഈ മോഡലിന് തന്നെ നമുക്ക് രണ്ട് ഇമ്പീരിയേറ്ററിന്റെ തന്നെ രണ്ട് ഡിസൈൻസ് ഉണ്ടാവും. അപ്പൊ ഏതായാലും നമുക്ക് ഇനി ഒരു വാഹനത്തിന്റെ ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറി ഉള്ളിലെ കുറച്ച് കാഴ്ചകളോടെ കണ്ടിട്ട് വരാം അല്ലേ? ഓക്കെ, അപ്പൊ ഏതായാലും അങ്ങനെ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കണം. ബസിന്റെ അപ്പൊ പറഞ്ഞ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ അല്ലെങ്കിൽ ബസിന്റെ ഉള്ളിൽ മുൻ ബസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പറയാം. നമ്മൾ കൊണ്ടോടി ഓട്ടോഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന സ്റ്റേജ് കാരിയർ ബസ്സുകളായിരുന്നു, നമ്മൾ റൂട്ട് ബസ്സുകൾ നമുക്കറിയാലോ. ഏത് റേഞ്ച് കേരളത്തിൽ എടുത്തു കഴിഞ്ഞാലും കാണാം. അതെ അതെ, അപ്പം അതിലായിരുന്നു നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മൾ അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോകാൻ വേണ്ടിയായിട്ടാണ് നമ്മൾ ഈ ബസ് കൂടുതലും ഫോക്കസ് ചെയ്ത് ചെയ്തിരിക്കുന്നത്. ടൂറിസ്റ്റ് മേഖലയിലേക്കുള്ള അപ്ഡേറ്റ് എന്നുള്ള രീതി, അതിനുവേണ്ടി നമ്മൾ നമ്മളുടേതായ രീതിയിൽ കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് AA052 ബോഡി കോഡ് പ്രകാരം എല്ലാ നോംസും പാലിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണിത്. കാരണം ഇപ്പം പുതുതായിട്ട് മറ്റേ FAPS എന്നൊക്കെ പറഞ്ഞ കുറെ ഫയറിന്റെ ഒക്കെ സിസ്റ്റം വേണം എന്നൊക്കെ വന്നിട്ടുണ്ട്. അതെ അതെ അതെ, അപ്പം അത് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു നിയമം അത്. അപ്പം അത് നിലവിൽ എല്ലായിടത്തൊന്നും ആയി തുടങ്ങിയിട്ടില്ല. പക്ഷെ നമ്മളിപ്പോ ആദ്യമായിട്ട് ചെയ്തിരിക്കുന്ന ഈ വണ്ടി നേരത്തെ നമ്മൾ വണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ സെഗ്മെന്റിൽ ഞാൻ പറഞ്ഞില്ല, പുതുതായിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ ആദ്യമായിട്ട് ഈ സിസ്റ്റം എല്ലാം വെച്ചാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. അതിനപ്പുറം കാര്യങ്ങളെല്ലാം നമുക്ക് നിലവിലായിട്ടുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ബോഡി കോഡ് പ്രകാരമാണോ ചെയ്യേണ്ടി വരുന്നത്? അതോ നേരത്തെ തന്നെ ഇത് റൂൾസ് ആയിട്ടുണ്ടായിരുന്നോ എങ്ങനെയാണത്? അല്ല അല്ല, ഇത് Type 3 Type 4 ബസ്സുകൾക്ക് വേണമെന്ന് പറഞ്ഞ പുതിയൊരു നിയമം വന്നാണ്. Type 3 Type 4 വേണം. അപ്പം അതിന് പ്രകാരം നമ്മൾ Type 3 എന്ന് പറയുമ്പോഴത്തേക്കും ഈ കോൺട്രാക്ട് കാര്യം സ്പെഷ്യൽ പർപ്പസ് വാഹനങ്ങൾ വരുന്നതാണ് Type 3. Type 4 എന്ന് പറയുന്നത് സ്കൂൾ വണ്ടികൾ അങ്ങനെയുള്ള ഒരു കാറ്റഗറി പെടുന്ന. നമ്മൾ ഓൾറെഡി സ്കൂൾ വണ്ടികൾക്ക് വേണ്ടി അപ്രൂവൽ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഇപ്പം ഇതിലേക്കും Type 3 വണ്ടികൾക്ക് വേണ്ടി നമ്മൾ ആ പുതിയ നിയമപ്രകാരമുള്ള ടെസ്റ്റുകളെല്ലാം പാസ്സായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ അപ്രൂവ്ഡ് ഏജൻസികളുണ്ട്, ഇതെല്ലാം അപ്രൂവലും കാര്യങ്ങളെല്ലാം നൽകുന്നത്. അവരുടെ ടെസ്റ്റുകൾ പാസ്സായി അവരുടെ നിലവിൽ വന്ന് നമ്മുടെ വണ്ടികളെല്ലാം ടെസ്റ്റ് ചെയ്ത് പാസ്സായിട്ടാണ് നമ്മൾ ഈ അപ്രൂവൽ എടുത്തിരിക്കുന്നത്. അപ്പം അതിന് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം നിലവിൽ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു Type 3 അല്ലെ Type 4 എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഈ ഒരു ബസ് വന്നപ്പോഴത്തേന് എന്തൊക്കെ പ്രധാനപ്പെട്ട സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ബസ്സിനകത്ത് കൊടുത്തിരിക്കുന്നത്? അതിനെ കുറിച്ചൊന്ന് പറയാം. ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ, നമ്മൾ AA052 ബോഡി കോഡ് പ്രകാരം എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം ഈ ടെസ്റ്റ് നമ്മൾ പാസ്സാകാൻ വേണ്ടി നമുക്ക് കുറെ ക്രൈറ്റീരിയകളുണ്ട് പാസ്സാകാൻ വേണ്ടി. അപ്പം ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതിന്റെ സൂപ്പർ സ്ട്രക്ചർ, റോൾ ഓവർ ടെസ്റ്റ് ആണ് സൂപ്പർ സ്ട്രക്ചറിന്റെ. അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് വണ്ടി മറിയാണെന്ന് വിചാരിക്കുക, അകത്തുള്ള പാസഞ്ചേഴ്സിന് ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ. കാരണം അതിന്റെ വണ്ടി മറിയുമ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു എഫക്ട് ഇമ്പാക്ട് വരുന്നത് ആ സ്ട്രക്ചറിൽ തന്നെ നിൽക്കുന്നത്, വണ്ടിയുടെ അകത്തേക്ക് വരത്തില്ല. അപ്പം അത് റോൾ ഓവർ ടെസ്റ്റ് അതാ വരുന്നത്. അപ്പം ആ ടെസ്റ്റ് നമ്മൾ പാസ്സായിട്ടുണ്ട്. പിന്നെ വേറുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് വേറെന്നുള്ളതെന്ന് വെച്ചാൽ LUPD എന്ന് പറയുന്നത്, അതായത് അത് ഉദ്ദേശിക്കുന്ന വണ്ടിയുടെ ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാവുക, വണ്ടിയുടെ സൈഡിൽ നിന്ന് വന്ന് അല്ലെങ്കിൽ വണ്ടിയുടെ പുറകിൽ നിന്ന് വന്ന് ഒരു വണ്ടി മറ്റൊരു വാഹനം വന്ന് ഇടിക്കുക നമ്മുടെ വണ്ടിയെ, ഇടിച്ചു കഴിഞ്ഞാൽ അതിന്റെ എഫക്ട് നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് വരത്തില്ല. അപ്പം സൈഡിൽ നിന്നുള്ള ഇടി വണ്ടിയുടെ പുറത്ത് തന്നെ
ആ എഫക്ട് തീരും. വണ്ടിയുടെ അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിന് അതിനുള്ള ആ ഒരു ഒരു എഫക്ട് വരാതെ അവർക്കുണ്ടാവുന്ന ഇഞ്ചുറിയും കാര്യങ്ങളെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്ത് കുറയ്ക്കാൻ പറ്റും. ഈ ഒരു ടെസ്റ്റ് നമ്മൾ അതനുസരിച്ച് നമ്മൾ ബോർഡ് ചെയ്തേക്കുന്നുണ്ട്. അപ്പൊ അത് ബോഡിയുടെ സ്ട്രെങ്തിലാണോ അതിന്റെ കാര്യം ഇരിക്കുന്നത്? ബോഡിയുടെ സ്ട്രെങ്തിനകത്ത് അതിനകത്ത് വരുന്നുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മള് മറ്റേ സീറ്റ് ആൻകറേജ് ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു വണ്ടിക്ക് ഒരു ഇടി ഉണ്ടാകുന്ന വിചാരിക്കാം. അപ്പൊ നമ്മൾ ഈ വെച്ചിരിക്കുന്ന സീറ്റുകൾ പറഞ്ഞു പോകത്തില്ല. നമ്മളെ നോർമലി നമ്മൾ ഈ ബസ് ആക്സിഡന്റ് ഒക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന സീറ്റ് പറഞ്ഞു കിടക്കുന്ന ഒരു സീൻ നമ്മൾ മിക്കവാറും കാണാറുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് ഈ സീറ്റ് പറയത്തില്ല, സീറ്റ് അങ്ങനെ ഉണ്ടാവില്ല. അപ്പം സീറ്റ് അവിടെ തന്നെ ഇരിക്കും. അപ്പൊ ആൾക്കാർക്ക് അതുമൂലം ഉണ്ടാവുന്ന തെറിച്ചു പോയി ഇടിക്കുന്ന ഒരു ഇൻക്വറി, സീറ്റ് പറഞ്ഞു പോകുന്ന ഒരു ഇഞ്ചുറി ഉണ്ടാവില്ല. അത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ്. മെയിൻ ആയിട്ട് ടൂറും കാര്യങ്ങളെല്ലാം പോകുന്ന ഒരു ആയിട്ടാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പം കോളേജ് കുട്ടികളൊക്കെ ആണെങ്കിൽ ഡാൻസ് ആയിരിക്കും, പാട്ടായിരിക്കും, അങ്ങനെ ഒത്തിരി ഒത്തിരി ഇതുണ്ട്. അപ്പം ഈ നമ്മുടെ വിൻഡോയിൽ ഒരാൾ അങ്ങോട്ട് കൂടുതൽ പ്രഷർ കൊടുത്ത് ചാരികയൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ വിൻഡോ അങ്ങോട്ട് ഇതിപ്പോ അങ്ങനെ പോവില്ല. ഈ ടെസ്റ്റ് രീതിയിലാണ് നമ്മള് ചെയ്തേക്കുന്നത്. ആ ടെസ്റ്റുകളെല്ലാം നമ്മള് പാസ്സായിട്ടുണ്ടല്ലോ. അതാണ് മെയിൻ ആയിട്ട് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് എങ്ങനെ സ്മോക്ക് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ അതിന്റെ ഒരു ഒരു സിസ്റ്റം ഉണ്ട് അതിന്റെ. അപ്പം സ്മോക്ക് നമുക്ക് ഇതിനകത്ത് സ്മോക്ക് ഇപ്പം നമ്മൾ വഴി കൂടെ പോകുമ്പോഴാണെങ്കിലും നമുക്ക് സ്മോക്ക് വരാം. അപ്പം അങ്ങനെയും ഇതിന്റെ അലാം അടിക്കും. പക്ഷെ ഇതിന്റെ നമ്മുടെ സിസ്റ്റം എന്ന് വെച്ചാൽ അലാം അടിച്ച് കഴിഞ്ഞാൽ ഡ്രൈവറിനെ അവിടെ ചെക്ക് ചെയ്യാൻ പറ്റും, മോണിറ്ററെ കാണിക്കും. ഇത് നമ്മൾ ഇതിനകത്ത് FDSS ഉണ്ട്. FDSS എന്ന് പറയുമ്പോൾ നമ്മുടെ എഞ്ചിന്റെ അത് തീ വന്നു കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്യാനുള്ളതുണ്ട്. ഇത് ഫയർ ഡിറ്റക്ഷൻ അലാം സിസ്റ്റം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വഴി കൂടെ പോവാ വണ്ടി. അപ്പം വഴിയിൽ ആരെങ്കിലും ഒരു തീ കത്തിക്കുന്ന പുക വണ്ടിയുടെ അകത്തേക്ക് കയറാം. കയറി കഴിയുമ്പോഴും ഈ അലാം അടിക്കും. ഏഹ്, അപ്പം ഡ്രൈവറിന് ആ ഫ്രണ്ടിൽ അതിന്റെ ഒരു സ്ക്രീൻ ഉണ്ട്. അതിൽ ഡ്രൈവറിന് അറിയാം ഇത്. അങ്ങനെ പുറത്തുനിന്നുള്ള പുക അടിച്ചെന്ന് അറിയാൻ പറ്റത്തില്ല. രണ്ട് സിസ്റ്റം ഉണ്ട്, FDSS ഉണ്ട് വണ്ടിയിൽ, FAPS ഉണ്ട്. അപ്പൊ എവിടുന്നാണ് എന്തിന്റെ ഇഷ്യൂ ഉണ്ട്, എവിടുന്ന് പുക വന്നിട്ടാണ് ഈ അലാറം അടിക്കുന്നത് ഡ്രൈവറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്യാബിനിൽ നിന്നാണോ, പാസഞ്ചർ ക്യാബിൻ ആണോ എന്ന് ഡ്രൈവറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആള് ചെക്ക് ചെയ്യണം എവിടുന്നാണ് ഈ പുക വരുന്നത്. കാരണം പുക നമുക്ക് അറിയാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ എവിടുന്നാന്ന് നോക്കണം. ഇപ്പം എഞ്ചിനിലും കുഴപ്പമില്ല, ക്യാബിന്റെ അകത്തും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ആൾക്ക് മനസ്സിലായി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം അത് പുറത്തുനിന്നുള്ള പുക കൊണ്ട് വന്നതാ. അപ്പൊ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ ആൾക്ക് അവിടെ റീസെറ്റ് ചെയ്യാം. ഇൻകേസ് ആൾക്ക് മനസ്സിലായി വണ്ടിയുടെ അകത്തുനിന്നാണ് തീ, അല്ലെങ്കിൽ FDSS അകത്ത് എഞ്ചിനിലാണ് തീ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിലൊരു സ്ക്രീൻ ഉണ്ട് FDSS അവിടെ, അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെള്ളവും നൈട്രജനും എല്ലാം കൂടെ സ്പ്രേ ആവും. അത് ഡ്രൈവർ ചെയ്താൽ മാത്രമേ ആവുള്ളൂ, അല്ലാതെ ചുമ്മാ വണ്ടി പോകുമ്പോൾ പോകുമെന്ന് പറഞ്ഞോണ്ട് ഇത് സ്പ്രേ ആവത്തില്ല. ഡ്രൈവർ ഐഡന്റിഫൈ ചെയ്തിട്ട് ചെയ്യണം. മനസ്സിലായി. അപ്പൊ ഏതായാലും നമുക്ക് ഇനി നമ്മുടെ ബസ്സിനകത്ത് കൂടുതൽ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. 34 സീറ്റാണ് ആക്ച്വലി ഈ ഒരു വാഹനത്തിന്റെ ടോട്ടൽ സീറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും, ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ സീറ്റ് എല്ലാം ചെയ്തിരിക്കുന്ന യൂണോമിൻ്റെ സീറ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഇതിനകത്ത് സീറ്റും കാര്യങ്ങളും നമ്മൾ ഇരിക്കാനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല യാത്രാസുഖം കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് റിക്ലൈനിങ് ആയിട്ടുള്ളൊരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് തന്നെയാണ് സീറ്റും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ടോപ്പിലായിട്ട് തന്നെ നമുക്കിവിടെ ACയുടെ വെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റീഡിംഗ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് അത് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു അറിയാമല്ലോ, നമ്മളിപ്പം ഈ ഒരു സെഗ്മെൻറ്റിൽ വെച്ച് കുറേയധികം വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിക്ക് തന്നെയാണ് ഇതിനകത്ത് ഉൾഭാഗങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഒരു സബ് സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ACയുടെ വെൻറ്റിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിക്കാണ്, നമ്മുടെ ACയുടെ വെൻറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടോപ്പിലായിട്ട് നമുക്കിവിടെ നമുക്കൊരു എമർജൻസി എക്സിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജിങ്കിയുടെ ആ ഒരു ACയുടെ പുറത്തേക്ക് വലിച്ചു കളയുന്ന ആ ഒരു സംഭവം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഓൾ ടോട്ടൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗംഭീരമായിട്ട് തന്നെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചാർജിങ് പോർട്ടുകൾ, മൊബൈൽ ഹോൾഡറൊക്കെ ഈ ഒരു ഫ്രണ്ടിലായിട്ട് കൊടുത്ത് അത്യാവശ്യം നല്ല രീതിയിലാണ് കൊടുത്തേക്കുന്നത്. വലിയൊരു ടിവിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇനി ഒരു വാരം ജസ്റ്റ് കുറച്ചൊന്ന് ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങളോട് പറയാം. അപ്പൊ ഇതാണ് നമ്മൾ ഈ ഒരു ബസ്സിന്റെ ഒരു ഇന്റീരിയർ വരുന്നത്, നമ്മുടെ ക്യാബിന്റെ ാണ് ക്യാബിൻ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഈ ഒരു ടോപ്പിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ സൗണ്ട് സിസ്റ്റവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ടോപ്പിലായിട്ട് ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടുള്ള നമുക്ക് ഇഷ്ടം പോലെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യത്തിൽ
ഇതിപ്പം ഭാരതവൻസിന്റെ ചെറിയ സ്റ്റിയറിംഗ് ആണ് അറിയാലോ നമ്മൾ. എനിക്ക് അതിനകത്ത് തോന്നിയൊരു കാര്യം, കുറച്ച് ഒരു വലിപ്പം സ്റ്റിയറിംഗ് കൊടുക്കുവാണ് കുറച്ചുകൂടെ നന്നായനെന്ന് തോന്നി. ആ ഒരു കാര്യം മാത്രമേ ഇതുള്ളൂ. ഈ ഒരു ഫ്രണ്ടിലായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ക്യാമറയുടെ മോണിറ്ററും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ എ സിയുടെ കൺട്രോൾ, അതുപോലെ തന്നെ എ സിയുടെ അതെല്ലാം ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ യൂഷ്വൽ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. വേറെ പ്രത്യേകത ഒന്നുമില്ല, നമ്മൾ നേരത്തെ കണ്ട ഈ രീതിക്കൊക്കെയാണ്. ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാം. നമുക്ക് ജസ്റ്റ് ഏതായാലും വണ്ടി ഒന്ന് ഓടിച്ചുകൂടെ നോക്കിയിട്ട് നമുക്ക് ഏതായാലും വീഡിയോ നടത്താം. അപ്പം ഇതാണ് നമ്മുടെ കൊണ്ടോടിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു മോഡൽ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാരത് ബെൻസിൻ്റെ ഈ ഒരു 10-17 എന്ന് പറഞ്ഞ ഒരു മോഡൽ ബോഡി കയറി കഴിഞ്ഞപ്പോഴത്തേന് ആക്ച്വലി ഞാൻ ഓർത്ത് കുറേ അധികം നല്ല ലാത്തലോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊരു മൂവ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു. പക്ഷേ ഒന്നുമില്ല, അത്യാവശ്യം നല്ല ഗംഭീരമായിട്ട് തന്നെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വിസിബിലിറ്റി നല്ല ഗംഭീരമായിട്ടാണ് ഓർത്തിരിക്കുന്നത്. ആ സുവിശേഷം നമ്മൾ ലൈലാൻഡിനാണെങ്കിലും അല്ല മറ്റ് വണ്ടികൾക്കൊക്കെ ചെയ്തിരിക്കുന്ന പോലെ നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സീറ്റിംഗ് പോസ്റ്റർ അത്യാവശ്യം നല്ലതാണ്, നല്ല രസമായിട്ടാണ് ഒരു സീറ്റിംഗ് പോസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബോഡി അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ബോഡിയാണ്. ഓൾ ടോട്ടൽ പറയുകയാണെങ്കിൽ നല്ല രസമായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് ഓഫ് നമ്മുടെ ഇപ്പോൾ ടാറ്റയുടെ ആണെങ്കിലും ലൈലാൻഡിൻ്റെയും ഭാരത് ബെൻസിൻ്റെ ഏഷ്യറിൻ്റെ ഒക്കെ മോഡലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. പ്രത്യേകിച്ച് ഈ ഒരു ചെറിയ സെഗ്മെൻറ്റിലെ ടൂറിസ്റ്റ് ബസ് എന്നൊരു മേഖലയിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച രീതിക്ക് തന്നെ നമുക്കിത് കൊണ്ടുപോകാൻ സാധിക്കും. ഈ ഒരു ബോഡി ഓൾമോസ്റ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ 17-18 റേഞ്ച് തൊട്ട് നമുക്ക് ഇതിൻ്റെ ബോഡി വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. യാത്രാസുഖം അത്യാവശ്യം കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു കൊമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് അത്യാവശ്യം ശ്രദ്ധിച്ചൊന്ന് കൊണ്ട് ഓടിച്ചു നടന്നാൽ മതി, വേറെ ടാസ്ക് ഒന്നുമില്ല. നല്ല രസമായിട്ട് തന്നെ നമുക്കിതിനെ കൊണ്ട നടക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമുക്ക് ഓൾമോസ്റ്റ് ആർട്ട് ബ്ലൂ കൺസെപ്ഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു 3-5 റേഞ്ചിലേക്കൊക്കെ ആർട്ട് ബ്ലൂവിൻ്റെ കൺസെപ്ഷൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. വലിയ കുഴപ്പമില്ലാത്തൊരു മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറയാനുള്ളത്. വണ്ടിയുടെ റിവ്യൂ ഒക്കെ നമുക്ക് വണ്ടി ഓടി തുടങ്ങിയതിന് ശേഷം പറയാം. കൊണ്ടോടിയുടെ ഈ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ പ്രതീക്ഷിച്ചതിനേക്കാട്ടിൽ നല്ല രീതിക്ക് ബോഡി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി വരും ദിവസങ്ങൾ ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഏതായാലും നമ്മളിപ്പം വണ്ടി ഓടിക്കുന്ന ഇവിടെ കൂടെ നിർത്തുവാണ്. നിർത്തിയിട്ട് നമുക്കിനി വണ്ടിയുടെ ബാക്കി കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ആക്ച്വലി അത് ഗംഭീരമായിരുന്നു കേട്ടോ. ഓടിച്ചിട്ട് ഞങ്ങൾ വന്നു, നല്ല രസമായിട്ടുണ്ടെന്ന് തന്നെ അത് പറയാൻ വെച്ചാൽ നമുക്ക് ആ ഒരു ലാത്തലോ കാര്യങ്ങളൊന്നും അത്രയും ഇല്ല. നല്ല രസമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്തു. ഇനി നമുക്കറിയാനുള്ളത് ഈ ഒരു ബസ്സല്ല നമ്മുടെ ഒരു ബോഡി കെട്ടി വരുമ്പോൾ നമുക്ക് എന്ത് വിലയാകും എന്നുള്ളതാണ്. ഇതിപ്പം നമ്മൾ എ സി ആയിട്ടും നോൺ എ സി ആയിട്ടും ചെയ്യാം. അപ്പം എ സി കസ്റ്റമറിൻ്റെ ഭാഗത്തുനിന്ന് എ സി ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നോൺ എ സി ആണെങ്കിൽ നമുക്കത് എ സി പ്രൊവിഷൻ ഉണ്ടാവും വണ്ടിയുടെ. അപ്പം നോൺ എ സി ആയിട്ടാകും. ഇപ്പം നമ്മളൊരു ഇൻട്രൊഡക്ടറി ഓഫർ ഇപ്പം 30 വരെ നമ്മളൊരു ഇൻട്രൊഡക്ടറി ഓഫറും കൂടെ ഇപ്പം കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്പം ഏകദേശം ഇതിൻ്റെ വില വരുന്നത് ഏകദേശം ഒരു 18-19 ഇടയ്ക്കാണ് ഇതിന്റെ ബോഡി പണിയുള്ള നോൺ എ സി വാഹനത്തിന്റെ ഇതിന്റെ ഒരു കോസ്റ്റ് വരുന്നത് നമുക്ക് 18-19 റേഞ്ചിലേക്ക് നമുക്ക് ഇതാവും. അതുപോലെ എ സി മോഡൽ ആണെങ്കിൽ എ സി ആകുമ്പോഴത്തേക്കും നമുക്കൊരു 22-23 അതിനടുത്ത് വരും. എ സി മോഡൽ ആണെങ്കിൽ 22-23 രൂപ റേഞ്ചിൽ എ സി മോഡൽസ് റേറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഒരു ആവറേജ് റേറ്റ് ആണ് നമ്മൾ പറയുന്നത് കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച്. നിങ്ങൾക്ക് എന്താണ് വ്യത്യാസങ്ങൾ വരുത്തേണ്ടത് അതിനനുസരിച്ച് അങ്ങോട്ടും കൂടും, വ്യത്യാസം കുറയും കൂടുകയും ചെയ്യും, വില കുറയുകയും ചെയ്യാം വില കൂടുകയും ചെയ്യാം എന്നുള്ള രീതിയിൽ ആൾക്കാരെ ഇതനുസരിച്ച് നിൽക്കും. അപ്പൊ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞാൻ ബ്രോഡ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ മതി. ഓൾറെഡി അറിയാലോ കൊണ്ടോടി ഇത്രയും ഫേമസും പിന്നെ അത്രയും പ്രൂണുമായിട്ടുള്ളൊരു വലിയൊരു കമ്പനിയാണ്. നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ബ്രോയെ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് തരുന്ന ദിവസം നല്ല വീഡിയോ ഇട്ട് വരുന്നത് നിങ്ങൾ വിഷ്ണു കൊടു സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ് വ്ളോഗ്.